എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഷ്മെലൺ മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഷേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അതേ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മെസ്മെലൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മെസ്മെലൻ ആണ്. അപ്പോൾ നമ്മൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 പേർക്കൊക്കെ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിലാണ് നമ്മൾ ഒരു മെസ്മെലൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറവാണ് പേരൊക്കെ ഉള്ളതെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ജ്യൂസ് അടിച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ ദേ ഇതിൻ്റെ തോലൊക്കെ നല്ല രീതിയിൽ തന്നെ കളഞ്ഞ് ഇതിനെ നല്ല രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കിൽ കൂടെ ഒന്ന് മുറിക്കണം. അപ്പോൾ അതേ നോക്കിയാൽ ഇതിനെ കണ്ട സെൻറ്ററിൽ കുറച്ച് കുരു ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ തണ്ണി മത്തങ്ങയിലൊക്കെ ഉണ്ടാകുന്ന കുരുക്കൾ പോലെ തന്നെ ഉള്ള കുരുവാണിത്. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതേ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിനെ വേഗം തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് കുരുവൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ അതേ ഞാനിവിടെ ഇതേപോലെ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പഴം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു റോബസ്റ്റ പഴം, അതൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ചെറിയൊരു കഷ്ണങ്ങളാക്കിയിട്ട് അതിനെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതൊക്കെ കഷ്ണങ്ങളാക്കി വെച്ചതിനെ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മെസ്മലൻ്റെ ഇത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ പഴം കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് കാഷ്യൂ നട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 8 കാഷ്യൂനട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 6 ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, അപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാലും കൂടി ഒഴിച്ചതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വളരെ ഫൈനായിട്ടാണ് നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ അടിച്ചിട്ടുള്ള ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇതുണ്ടല്ലോ ബൂസ്റ്റ്, ഈ ബൂസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസ്ക്രീം, ഇത് വാനിലേറെ ഐസ്ക്രീമാണ്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷേക്കിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിനെ വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് ദേ അടിച്ചെടുത്തതാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ദേ ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് 1 ഗ്ലാസ്സിലേക്ക് ഫുള്ളായിട്ട് അടിച്ചതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഐസ്ക്രീം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി ബൂസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് വെതറി കൊടുക്കുക. അപ്പോൾ ആ ബൂസ്റ്റ് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ മെസ്മലൻ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ മെസ്മലൺ ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഷോപ്പിലെങ്ങാനും കാണുകയാണെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.